നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ രീതിയിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ കാണാറുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഓയിൻസ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ലോൺസ് റിസീവബിൾ അല്ലെങ്കിൽ ലോൺസ് പേയബിൾ അല്ലെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് നമ്മൾ സിംപ്ലി പറയുന്നു. അതായത് ഹോൾഡിംഗ് കമ്പനി നമുക്ക് എച്ച് ലിമിറ്റഡ് എന്ന് വിളിക്കാം, സബ്സിഡറി കമ്പനി എസ് ലിമിറ്റഡ് എന്ന് വിളിക്കാം. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കടം കൊടുത്തു എന്ന് വിചാരിക്കുക, തിരിച്ചും വരാം. ഞാൻ ഈ കേസ് മാത്രമാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ലോൺ കൊടുത്താൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സിൽ അസറ്റ്സ് ആയിട്ട് നമ്മൾ സബ്സിഡറിയുടെ പേര് കാണിക്കും, സബ്സിഡറിയുടെ ബുക്സിൽ ഹോൾഡിംഗ് കമ്പനിയെ ഒരു ലൈബിലിറ്റി ആയിട്ട് കാണിക്കും. ഇത് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരമുള്ള മ്യൂച്വൽ ട്രാൻസാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാതൊന്നും നിൽക്കേണ്ട, ഇങ്ങനെയുള്ള വരുന്ന ട്രാൻസാക്ഷനെ നിങ്ങൾ ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനാണ് പ്രോബ്ലത്തിൽ നമ്മുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഓയിൻസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡെറ്ററും ക്രെഡിറ്ററും, മ്യൂച്വൽ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, സെയിൽ നടത്തുന്നു, കടത്തിന് സാധനം എവിടെ നിന്ന് വാങ്ങുന്നു, ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് സബ്സിഡറി സാധനം കടത്തിന് വാങ്ങുന്നു, അങ്ങനെ കടത്തിന് വാങ്ങുവാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സിൽ ഡെറ്റേഴ്സ് ആയിട്ട് സബ്സിഡറിയെ കാണിക്കും, ദെൻ സബ്സിഡറിയുടെ ബുക്സിൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് കാണിക്കും. ഇത് എന്താണ്, ഹോൾഡിംഗ് കമ്പനി ഡെറ്റർ, ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സിൽ സബ്സിഡറി ഡെറ്റർ ആയതാണ്, സബ്സിഡറിയുടെ ബുക്കിൽ ഹോൾഡിംഗ് കമ്പനി ക്രെഡിറ്റർ ആയതാണ്. ഇറ്റ്സ് എ മ്യൂച്വൽ ട്രാൻസാക്ഷൻ. ഇതിനെ നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതിനെ നിങ്ങൾ സിംപ്ലി എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബില്ല്സ് വരാം അല്ലേ, ബില്ലുകൾ എഴുതാം. അപ്പം ഹോൾഡിംഗ് കമ്പനിയുടെ ബില്ല് സബ്സിഡറി കമ്പനിയിലേക്ക് വരാം. അങ്ങനെ വരുമ്പം ദെൻ കിട്ടാനുള്ളത് ഹോൾഡിംഗ് കമ്പനിക്കാണെങ്കിൽ ബിൽസ് റിസീവബിൾ ആണ്, അവർക്കൊരു അസറ്റാണ്. ദെൻ സബ്സിഡറി കമ്പനി കൊടുക്കാനുള്ളതാണെങ്കിൽ ബിൽസ് പേയബിൾ ആണ്, അതൊരു ലൈബിലിറ്റി ആണ് അവരുടെ. പക്ഷേ പരസ്പരം ഉള്ളതായതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതലായിട്ട് ചിന്തിച്ച് കൊളവാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ സിംപ്ലി വി കോൾ ഇറ്റ് ആസ് എ മ്യൂച്വൽ ഓയിൻസ് ആൻഡ് യു ഷുഡ് എലിമിനേറ്റ് ദിസ് ഐറ്റം ഫ്രം ദി ഫർദർ കൺസോൾട്ടേഷൻ. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് വരുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധനം പരസ്പരം വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് സബ്സിഡറി കമ്പനി സാധനം വാങ്ങി, ഇത് ഹോൾഡിംഗ് കമ്പനിയാണ് സബ്സിഡറി കമ്പനിയാണ്, അങ്ങനെ പരസ്പരം സാധനം വിറ്റു. വിറ്റപ്പോൾ ഹോൾഡിംഗ് കമ്പനിയാണ് വിൽക്കുന്നത് സബ്സിഡറിക്ക് വിൽക്കുന്നത് അല്ലേ. വിൽക്കുമ്പോൾ ഈ വിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം സബ്സിഡറി ആർക്കാണ്, ഇത് പല കസ്റ്റമേഴ്സിനായിരിക്കും വിൽക്കുന്നത്. സാധനം എന്ന് പറയുന്നത് സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്, ദെൻ ആ സ്റ്റോക്ക് വിൽക്കും, സബ്സിഡറി കമ്പനി വിൽക്കും, ആ കസ്റ്റമേഴ്സിന് വിൽക്കും അല്ലേ. ഈ കസ്റ്റമേഴ്സിന് വിൽക്കാതെ അക്കൗണ്ടിംഗ് ഇയറിൻ്റെ എൻഡിൽ അൺറിയലൈസ്ഡ് ആയിട്ട് വന്നാൽ, ദാറ്റ് മീൻസ് അൺറിയലൈസ്ഡ് അല്ല എന്താണ് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി എപ്പോഴും എല്ലാവർക്കും വിൽക്കുന്നത് ഇപ്പോൾ ഒരു പർച്ചേസ് പ്രൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും, പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും. പ്രൈസിൻ്റെ കൂടെ ആക്ച്വൽ പ്രൈസ് ഉണ്ടാകും, കോസ്റ്റ് പ്രൈസ് ഉണ്ടാകും, ആ കോസ്റ്റിൻ്റെ കൂടെ എല്ലാവരും വിൽക്കുന്നത് പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ആരും വിറ്റിരിക്കുന്നത്, സബ്സിഡറി കമ്പനിയും വിറ്റിരിക്കുന്നത്. ഓക്കെ, സബ്സിഡറി കമ്പനിക്കും വിറ്റിരിക്കുന്നത്. പക്ഷേ സബ്സിഡറി കമ്പനി ഇത് ആർക്ക് കൊടുക്കണം, കസ്റ്റമേഴ്സിന് കൊടുക്കണം. പക്ഷേ 31st March ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിംഗ് ഇയർ എൻഡ് ആയിട്ടും കസ്റ്റമേഴ്സിന് ഇത് കൊടുത്തിട്ടില്ല, കസ്റ്റമേഴ്സ് മീൻസ് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടില്ല, അത് സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിലുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് ആക്ച്വലി ഹോൾഡിംഗ് കമ്പനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതായത് വിൽക്കാതിരിക്കുന്ന പ്രോഫിറ്റ്, സാധനത്തിൻ്റെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് അവരുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സിഡറിയിൽ വരുമ്പോൾ, സബ്സിഡറി കമ്പനിയുടെ ബുക്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കിൻ്റെ വിലയും കൂടിയിരിക്കുവാണ്. കാരണം സ്റ്റോക്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ കൂടെ ഈ പറയുന്ന പ്രോഫിറ്റും കൂടെ ചേർത്ത് ഹോൾഡിംഗ് കമ്പനി പറഞ്ഞ പ്രൈസാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോക്കിലും പ്രോഫിറ്റ് കൂടിക്കിടക്കുവാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതും സബ്സിഡറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്കിൽ നിന്ന് ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് കുറയ്ക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഉണ്ടാവും, ആ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്സിഡറിക്ക് രണ്ട് പ്രോഫിറ്റ് ഉണ്ട്, ഒന്ന് പോസ്റ്റ് അക്വസിഷനും പ്രീ അക്വസിഷനും. പ്രോബ്ലത്തിൽ പ്രീ അക്വസിഷൻ അക്വയർ ചെയ്യുന്നതിന് മുൻപ്, അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറിയെ വാങ്ങുന്നതിന് മുൻപെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ നിന്ന് വേണം ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറയ്ക്കാൻ. ഇനി ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ അത് പോസ്റ്റ് അക്വസിഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ
അവിടെ നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന്, അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്ന് വേണം അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണ്. എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് രണ്ടു തരത്തിൽ വരാം. ഒന്ന് സ്റ്റോക്കിനും വരാം, ഫിക്സഡ് അസറ്റ്സിനും വരാം. പക്ഷെ പൊതുവായിട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറിക്ക് സാധനം കൈമാറുന്നു, വിൽക്കുന്നു, കടത്തിനാണ് വിൽക്കുന്നത്. അപ്പം ഏതൊരു കമ്പനി വിൽക്കുന്നത് നമുക്കറിയാം, കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ പ്രൈസ് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പൊ ഈ ഹോൾഡിംഗ് കമ്പനി വിറ്റു, സബ്സിഡറിയിലേക്ക് വന്നു. സബ്സിഡറി പക്ഷേ അത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്. 31 മാർച്ചിൽ അത് സ്റ്റോക്കിലുണ്ടാണ്, സ്റ്റോക്കിലിരിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രോഫിറ്റ് ആക്ച്വലി ഒരു ഒരിക്കലും ഹോൾഡിംഗ് കമ്പനിക്ക് അവരുടെ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഈ പ്രോഫിറ്റിന് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന്, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ദെൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ്, അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ സബ്സിഡറി കമ്പനിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കസ്റ്റമേഴ്സിന് വിൽക്കാൻ പറ്റാതെ സ്റ്റോക്കിലുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതേ പ്രൈസ് തന്നെയാണ്, ഈ പ്രൈസ് തന്നെ. ഈ പ്രൈസിന്റെ പ്രത്യേകത ഈ അൺറിയലൈസ്ഡ്, അൺറിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത പ്രോഫിറ്റും കൂട്ടുണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് നമ്മൾ കുറയ്ക്കണം. എവിടെ നിന്നൊക്കെ? ഒന്ന് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കണം, രണ്ടാമത് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ പ്രോഫിറ്റിൽ നിന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്സിഡറിയുടെ പ്രോഫിറ്റ് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പ്രീ ആൻഡ് പോസ്റ്റ്. അപ്പം ഇവിടെ നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ഇനി ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ അസ്യൂം ചെയ്യുക പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, റവന്യൂ പ്രോഫിറ്റ് ആണ്, സബ്സിഡറിയുടെ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, ഇനി അതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോസ്റ്റ് അക്വിസിഷൻ ആണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കുക, ഇത് പ്രോബ്ലത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ കണ്ടീജൻ ലൈബിലിറ്റി, ആ കണ്ടീജൻ ലൈബിലിറ്റി എല്ലാവർക്കും അറിയാം, ബിൽ ഡിസ്കൗണ്ടഡ് പോലുള്ള ചില ലൈബിലിറ്റീസ് ആക്ച്വലി ലൈബിലിറ്റി ആയിട്ടില്ല, ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്കൗണ്ടിന്റെ ആ പീരീഡ് കഴിയുമ്പോൾ, 3 ദിവസം കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഈ ബില്ല് ഓണർ ചെയ്യുമോ ഡിസോണർ ആവുമോ. അപ്പൊ ഇങ്ങനെയുള്ള ദാറ്റ് മേ ബി ഹാപ്പനിങ് ആസ് എ ലൈബിലിറ്റി, ഭാവിയിൽ ലൈബിലിറ്റി ആയി മാറാം എന്ന് വിചാരിക്കുന്നതിനെ ആണ് നമ്മൾ കണ്ടീജൻ ലൈബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീജൻ ലൈബിലിറ്റി സാധാരണ രീതിയിൽ ബാലൻസ് ഷീറ്റിന്റെ അണ്ടറിൽ നോട്ട്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടീജൻ ലൈബിലിറ്റി എന്ന് പറയുന്നത് ബിൽ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഹോൾഡിങ്ങും സബ്സിഡറിയും തമ്മിലാണെങ്കിൽ, ഹോൾഡിങ്ങും സബ്സിഡറിയും തമ്മിലാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം ഇന്റേണൽ കണ്ടിജൻസ് ലൈബിലിറ്റീസ് ആണ്. ഇന്റേണൽ ആയിട്ട്, അതായത് കമ്പനിക്കകത്തുള്ള സംഭവമാണ്, ഹോൾഡിങ്ങും സബ്സിഡറിയും തമ്മിലുള്ളതാണ്, അവരുടെ കുടുംബത്തിനകത്തുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ നോട്ട്സായിട്ട് കണ്ടിജൻ ലൈബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സ്റ്റേണൽ ആണ്, അതായത് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ സബ്സിഡറി കമ്പനി വേറൊരു പാർട്ടിയുമായിട്ടുള്ളതാണ് എങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിജൻ ലൈബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ നോട്ട്സിൽ കാണിച്ചിരിക്കണം. ഈ 3 ട്രാൻസാക്ഷൻ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇനി അടുത്ത സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്.